Allahu 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 Allah Allahu 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 Nahmaduhu wa nusalli ala rasulihil karim amma ba'd മുതുവട്ടൂർ മഹല്ല് ഇമാം സുലൈമാൻ നസ്ഹരിയുടെ ഹുദുഹുദി എന്ന പക്ഷിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കൊണ്ടിരിക്കുന്നത്. തൃശൂരിൽ ട്രെയിനിറങ്ങി റോട്ടിലേക്ക് നടക്കുമ്പോഴാണ് സുലൈമാൻ നസ്ഹരിക്ക് എരണ്ട പക്ഷിയെ ലഭിക്കുന്നത്. അവശ നിലയിൽ റോഡരികിൽ കിടക്കുകയായിരുന്നു ആ പക്ഷി. പിന്നെ വേറെ ഒന്നും ആലോചിച്ചില്ല, ആ എരണ്ട പക്ഷിയെ പള്ളിക്കടുത്തുള്ള വീട്ടിലെത്തിച്ച് ഓമനിച്ച് വളർത്തി. പിന്നീട് രണ്ടുപേരും സൗഹൃദത്തിലായി. ഇപ്പോൾ ഹുദുഹുദി എന്ന് നീട്ടി വിളിച്ചാൽ മതി, ആ പക്ഷി സുലൈമാൻ നസ്ഹരിയുടെ അടുക്കലേക്ക് പറന്നു വരും. ഹുദുഹുദിനു വേണ്ടി വെള്ളവും ഭക്ഷണവും തയ്യാറാക്കി വച്ചിട്ടാണ് അസ്ഹരി വീട് വിട്ട് ഇറങ്ങുകയുള്ളൂ. ഈ ഒരു സംഭവം വിവരിച്ചപ്പോൾ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രമാണ് ഓർമ്മ വരുന്നത്. പക്ഷികളുടെ സംസാര ഭാഷ പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിന് ഒരു മരംകുത്തി പക്ഷി ഉണ്ടായിരുന്നു. അതിന്റെ പേര് ഹുദുഹുദി എന്നാണ്. സൂറത്തു നംലിൽ കൂടി അള്ളാഹു ആ പേരിനെ എടുത്തു പറയുന്നു, മാലി അറൽ ഹുദുഹുദ്. ഹുദുഹുദി എന്ന ആ പക്ഷി കാരണമായി ബൽക്കീസ് രാജ്ഞിക്കും ആ രാജ്യത്തുള്ള ആളുകൾക്കും അള്ളാഹു തആല ഹിദായത്തിന്റെ വാതിലുകൾ തുറന്നുകൊടുത്തു. ചരിത്രം സുദീർഘമാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട പാഠം, പക്ഷിയെ വളർത്തൽ ഇസ്ലാം അനുവാദം നൽകിയിട്ടുള്ളതാണ്. സഹാബാക്കളിൽ അബു ഉമേർ എന്ന കുട്ടി ഒരു പക്ഷിയെ വളർത്തിയിരുന്നു. അത് ചത്തുപോയപ്പോൾ ആ കുട്ടിക്ക് വലിയ വിഷമമുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ സമാശ്വസിപ്പിച്ചു. ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ സംഭവങ്ങൾ ഹദീസുകളിൽ കൂടി നമുക്ക് പഠിക്കാൻ കഴിയും. ദാഹിച്ചു വലഞ്ഞ നായക്ക് വെള്ളം നൽകിയാൽ അവന് സ്വർഗമാണെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. പച്ചക്കരളുള്ള ഏതൊരു ജീവിക്കും കരുണ കാണിച്ചു കഴിഞ്ഞാൽ അവന് പ്രതിഫലമാണ്. അല്ലാഹു തആല സുലൈമാൻ നസ്ഹരിക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഈ ലോകത്തുള്ള ജീവികളോട് കരുണ കാണിക്കാൻ നമുക്കേവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹു അല്ലാഹു